फ्रेंड्स नमस्कार या शिवकुमार शिव द ब्लॉगर स्वागत इन शिव द ब्लॉगर निर सोय विभव सोय चंग्स सोय चंग्स इन सोय चंग्स इन साधारण जन पोवे पर सोया बीन सोया बीन इतना सोया चेड़ा स्टेम तंड ആ തണ്ടിനെ മുറിച്ചെടുത്തിട്ട് ഉണക്കിയിട്ടുള്ള ഒരു സംഭവമാണ്, അതിനെയാണ് സോയ ചങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോയ ബീൻസ് എന്ന് പറയുന്നത്, സോയ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു പയറാണ്. ആ പയർ നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക് അറിയാം, നോർത്ത് ഇന്ത്യയിൽ അതും ഗോതമ്പും കൂടെ പൊടിച്ചിട്ടാണ് ഗോതമ്പ് ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്നത്. കുറേ ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കാം അത്. അപ്പോൾ അതാണ് സോയ ബീൻസ് എന്ന് പറയുന്നത്. ഇത് സോയ ചങ്ക്സ് ആണ്. അപ്പം നമ്മൾ ഇതുകൊണ്ടുള്ള ഒരു റോസ്റ്റ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിലേക്കായിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മൾ കുറച്ച് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കുറച്ച് നമ്മൾ നമ്മളുടെ ചൂടായിരിക്കുകയാണ് പാത്രം. അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളുടെ കുറച്ച് ഇത് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പച്ചമുളക്, കുറച്ച് ഉരുളക്കിഴങ്ങ്, ഒരു ഉരുളക്കിഴ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം അത് ഒരു വലിയ ഉരുളക്കിഴങ്ങിനെ എടുത്തിട്ട് നമ്മൾ കുറച്ച് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് അതിൻ്റെ കൂടെ നമ്മൾ ഈ സോയ ചങ്ക്സ് ഇടുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സോയ ചങ്ക്സ് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് മുക്കി വെച്ചതാണ്. അപ്പം അതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്, തിരി ഒരു ചെറിയ വിളവായി കിട്ടിയിട്ടുണ്ട്. അത് റബ്ബർ പോലെ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളതിൽ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വെച്ചിരിക്കണം. കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് അതിനെ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഞാൻ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുഴയുടെ തീരത്തൊരു നാട് രാത്രിയിൽ ഞാൻ നിന്നു, പുഴയുടെ തീരത്തൊരു ത്രാട രാത്രിയിൽ വിസ്മയമോടെ ഞാൻ നിന്നു. അപ്പൊ നമ്മളിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നമ്മുടെ മെയിൻ പരിപാടികളിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഇതിവിടെ നമ്മളുടെ സോയ ചങ്ക്സും ഉരുളക്കിഴങ്ങും കൂടെ നമ്മളിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരട്ടെ, വേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾക്ക് കുറച്ച് മസാലക്കൂട്ടുകളൊക്കെ തയ്യാറാക്കണം, വറുത്തിടണം. വറുത്തിടാൻ മീൻസ് നമ്മളിതിലേക്ക് കുറച്ച് നന്നായിട്ട് എണ്ണ ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചൊരു ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആ ഉലുവ ഒന്ന് പൊട്ടിക്കോട്ടെ. ആ ഉലുവ പൊട്ടുമ്പോഴേക്കും നമ്മൾ കുറച്ചൊരു നമ്മളുടെ ഗരം മസാല അല്ല, എന്താണ് ഇതിനെ പറയുന്നത്, പെരുംജീരകം. പെരുംജീരകം നമ്മൾ കൈകൊണ്ട് നമ്മൾ ആസ് യൂഷ്വൽ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് അങ്ങനെ ഇടും. അപ്പൊ അതും ഒന്ന് ഇങ്ങനെ വരട്ടെ. ഇതിലേക്ക് നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്, നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റിനെ തട്ടുകയാണ്. ഭക്ഷണം പാകം ചെയ്യുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ രുചിയിൽ ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെയാണ് അതൊരു രുചിയായിട്ടുള്ള ഭക്ഷണപദാർത്ഥമായിട്ട് മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളൊരു മൂഡ് ഔട്ടായിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്താലും ആ ഭക്ഷണം എനിക്ക് തോന്നുന്നില്ല രുചിയായിട്ട് മാറുന്നു. ഇതിന് അതിനാണ് ഈ കൈപുണ്യം അത് എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈപുണ്യം എന്ന് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ നല്ല മൂഡിലായിരിക്കണം, നിങ്ങളത് മറ്റുള്ളവർ സ്നേഹത്തോടെ കൊടുക്കണം എന്നുള്ളൊരു ചിന്തയിലായിരിക്കണം ഭക്ഷണം എപ്പോഴും ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണം എപ്പോഴും അത് നിങ്ങളിപ്പോൾ അതിലെന്തെങ്കിലും അറിയാതെ ഇട്ടാലും കൂടെ അത് ടേസ്റ്റി ആയിട്ട് മാറും ആ ഭക്ഷണം. അതാണ് അതിൻ്റെ ഒരു മനഃശാസ്ത്രം. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മളുടെ ഉള്ളി ഞാനത് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു വലിയ ഉള്ളിയുടെ ചെറിയ ഒരു സവാള, പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയാണ് ഇതിലെടുത്തിരിക്കുന്നത്.
ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വന്നോട്ടെ ഞാൻ അതിൽ പ്രത്യേകം ഒന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ മറന്നുപോയിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് കപ്പ് വലിയ ഉണക്കമുളക് എടുത്തിട്ട് വറ്റൽ മുളക് എടുത്തിട്ട് അതിലേക്ക് ഇടേണ്ടതായിട്ടുള്ളത് ഉണ്ടായിരുന്നു ഞാൻ വിട്ടുപോയി അത് എൻ്റെ മാത്രം കുറ്റമാണ് അപ്പോൾ ഇപ്പോൾ ആ കുറ്റം ഞാൻ നിലത്താൻ പോവുകയാണ് സമയം വൈകിട്ടില്ല ഇപ്പോഴും ഇടാം പൊട്ടിച്ചു ഇടുന്നു ഒന്നും കൂടെ പൊട്ടിച്ചു അതും ഇടുന്നു ഈ ഉള്ളി ഒന്ന് വഴന്നു വന്നോട്ടെ ഫ്രണ്ട്സ് നമ്മളുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളുടെ മസാല കൂട്ടുകൾ ആദ്യം ഇടാൻ പോവുകയാണ് കുറച്ച് നമ്മൾ മുളക് പൊടി വളരെ കുറച്ചേ ഇടുന്നുള്ളൂ കാരണം നമ്മൾ കുരുമുളകാണ് ഇതിലിപ്പോൾ ജാസ്തി ഇടാൻ പോകുന്നത് നമ്മൾ തീയ വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ് മുളക് പൊടിയെക്കാട്ടിലും കുറച്ച് ജാസ്തി ഒരു മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഇനി കുറച്ച് നമ്മൾ ഈ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു കളർ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കാശ്മീരി പൗഡർ ചില്ലി അത് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് ഗരം മസാല പൊടിയാണ് പിന്നെ നമ്മൾ ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് കുരുമുളകാണ് കുരുമുളകിന്റെ ഒരു 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 ആ ഒരു ഫ്ലേവർ ഇതിൽ ഗംഭീരമായിരിക്കണം അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഒന്ന് ഇതിനെ ഒന്ന് ഇതാക്കുന്നുണ്ട് ചൂടാക്കുന്നുണ്ട് അവിടെ തന്നെ നിൽക്കുക പോകരുത് നമ്മൾ ഇതിലേക്ക് ഇനി നമ്മളുടെ ഇതൊന്നും ഇങ്ങനെ ചൂടായിക്കോട്ടെ ഒന്ന് ചൂടാവുക വേണ്ടു ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മളുടെ തക്കാളി ഒന്നിട്ട് കൊടുക്കണം തക്കാളി നമ്മളപ്പോ അതിന് കിടാൻ പോവാണ് തക്കാളി ഞാൻ ഇവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് മുഴുത്ത പഴുത്ത തക്കാളികൾ നിങ്ങളപ്പോ ഇത്തരം റെസിപ്പികൾ പറയുമ്പോൾ അത് അതേമാതിരി തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ വരുത്താം ഒരു ടേസ്റ്റിനൊക്കെ അനുസരിച്ചിട്ട് പിന്നെ പുതുമകൾ പരീക്ഷിക്കാം പക്ഷെ പരീക്ഷിച്ചിട്ട് ഈ ഞാൻ ടേസ്റ്റ് പറഞ്ഞു പറഞ്ഞിട്ട് ആ ടേസ്റ്റ് കിട്ടിയില്ല എന്ന് എന്നോട് പറയരുത് ഞാൻ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേമാതിരി ഉണ്ടാക്കേണ്ടി വരും അല്ലേ അങ്ങനെയല്ലേ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിനായിരിക്കാം ടേസ്റ്റ് കൂടുതൽ അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം ആ ഒന്ന് തക്കാളി ഒന്ന് വെന്തോട്ടെ തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ അതൊന്ന് ഉടയണം തക്കാളി ഒന്ന് ഉടഞ്ഞോട്ടെ ഫ്രണ്ട്സ് നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം നന്നായിട്ട് ഉടഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മളുടെ സോയാ ചങ്ക്സും ഉരുളക്കിഴങ്ങും കൂടെ അങ്ങനെ അതിൽ കിടന്ന് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ ഇതിനെ ഈ മസാലക്കൂട്ടുകളെ ഈ മസാലക്കൂട്ടുകളുടെ പാത്രം ചെറുതായത് കൊണ്ടാണ് ഞാൻ ഇതിനെ ഇതിലേക്ക് തട്ടുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഇതിനെ എടുത്ത് ഇതിലേക്ക് തട്ടിയേനെ അപ്പൊ ഇത് പാത്രം ചെറുതായി പോയി ഈ ചീനിച്ചട്ടി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് തട്ടുന്നത് ഇനി ഞാൻ കാണിക്കാം നമ്മൾ അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ടൊന്ന് അഞ്ച് മിനിറ്റ് നമ്മൾ ഇതിലേക്ക് ഇപ്പൊ നമ്മളുടെ കറിവേപ്പിലയും നമ്മളുടെ മല്ലി ഇലയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കും ഇപ്പോ ഇത് സ്വാദിഷ്ടമായിട്ടുള്ള വിഭവമാണ് അത് മാത്രമല്ല സോയ എന്ന് പറയുന്ന ചെടിയുടെ എല്ലാം സോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബറിന്റെ ഒരു കലവറയാണത് അപ്പൊ നമുക്ക് ഫൈബറിന്റെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ശേഖരം അതിലുണ്ട് അതിന്റെ ഏത് പാർട്ട് എടുത്താലും ഇപ്പോ അതിന്റെ കുരു എടുത്താലും പയറുമണി എടുത്താലും അതിന്റെ തണ്ടെടുത്താലും എല്ലാ ഇലകളിലും എല്ലാം അതിൽ ഫൈബർ കണ്ടന്റ് ഉള്ളതാണ് അപ്പൊ നല്ലതാണ് ആരോഗ്യത്തിനത് അപ്പൊ നിങ്ങൾ ഫൈബർ ഉള്ള ഈ സാധനം ഉപയോഗിച്ച് നോക്കുക ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം നന്നായിരിക്കും നല്ല അടിപൊളി സംഭവമാണ് അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് നമ്മളുടെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സംഭവം നമ്മളുടെ മല്ലി ഇല അതിനെങ്ങനെ ഒന്ന് ഒരു 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 രസകരമായിട്ടുള്ള രീതിയിൽ ഇടാൻ പോവുകയാണ് അടുത്തത് നമ്മളുടെ
നമുക്ക് ഏറ്റവും നല്ല മണമൊക്കെ തരുന്ന മണവും ഗുണമൊക്കെ ഇത് കഴുകി ഉപയോഗിക്കുക. പക്ഷെ വെള്ളത്തിലിട്ട് കുറച്ചു നേരം മുമ്പ് തന്നെ കഴുകുക, കറിവേപ്പിലയും ഇതൊക്കെ. അപ്പൊ അതൊക്കെ കഴുകി അങ്ങനെ ഇടുക. അപ്പൊ അതിന്റെയൊക്കെ ഒരു മണം എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ഞാൻ അത് അടച്ചു വെക്കാൻ പോവാണ്. അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഓഫ് ചെയ്യും. സ്റ്റൗ നമ്മുടെ സംഗതി റെഡിയാണ്. ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഞാനൊരു 2-3 മിനിറ്റ് വെച്ചിട്ട് ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മളുടെ സോയ ചങ്ക്സ് റോസ്റ്റ് അത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ റോസ്റ്റ് തന്നെയാണ്. അതിൽ ഗ്രേവി ജാസ്തി ഉണ്ടാവില്ല, ഒരു അഴകുഴന്നുള്ളൊരു ഗ്രേവി ആയിരിക്കും, ഒരു തിക്ക് ഗ്രേവി ആയിരിക്കും. അപ്പോൾ അത് നമ്മളിപ്പോൾ നമുക്ക് ചോറ് കഴിക്കണമെങ്കിൽ അത് ഒഴിച്ചു കൂട്ടാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ തൈരിനെയാണ് നമ്മൾ കൂട്ടി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ തൈരും കൂടി കുഴച്ചിട്ടാണ് നമ്മളത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ തൈരിൻ്റെ കൂടെ നമ്മളത് കുറച്ചെടുത്തിട്ട് നമ്മൾ കഴിക്കുകയാണ്. ഞാൻ തന്നെ എടുത്തൊന്ന് കഴിച്ചു നോട്ടെ. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണവും സംഗതി സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഇതേമാതിരി തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കിട്ടില്ല സംഭവം, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക.